ഹലോ എവ്രിവൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര. ഇന്ന് ഞാനൊരു 40 വയസ്സുകാരിയായ ഒരു ലേഡിയുടെ കേസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഈ ലേഡി വന്നത്. മുസ്ലിം ഫാമിലി, രണ്ട് മക്കളുണ്ട്. മൂത്ത മകൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് കാലങ്ങളായി, രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് ഈ ലേഡി കിച്ചൺ വർക്കൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര മടിയാണ്, പിന്നെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ഭയങ്കര ഡിപ്രസ്ഡായി ഒരു റൂമിൽ തന്നെ എപ്പോഴും ഇരിക്കുക, ഒന്നും സംസാരിക്കുന്നില്ല, ആരോടും അധികം സംസാരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് കംപ്ലയിൻറ്റ്സ് പറഞ്ഞത്. അപ്പോൾ വൈഫിനെ ഞാൻ ഒറ്റക്കിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ വൈഫ് പറഞ്ഞു ഈ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ചെയ്യണം. ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ചിന്തകൾ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അതിൽ ചിത്രങ്ങൾ കാണിച്ച് ഉള്ളിലുള്ള മനസ്സിലെ കുറേ ചിന്തകളൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മളൊരു ആഴ്ച കഴിഞ്ഞ് ആ ടെക്നിക്ക് പ്ലാൻ ചെയ്തു, അങ്ങനെ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് ആ ഒരു അസസ്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്തോ ഒരു സെക്ഷൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കിട്ടിയത്. കുറേയൊക്കെ റെസ്പോൺസുകൾ സെക്ഷൽ റെസ്പോൺസുകളായിരുന്നു അതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇവരുടെ സെക്ഷൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വൈഫിൻ്റെ കംപ്ലീറ്റ് സെക്ഷൽ ഹിസ്റ്ററി എടുത്തു. സെക്ഷൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും ഹസ്ബൻഡുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇവർ മുമ്പ് വേറെ ആരെങ്കിലുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ തുടങ്ങിയൊരു ഫസ്റ്റ് മെനസ്ട്രൽ സൈക്കിൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ പീരിയഡ്സ് എന്നാണ് ആയത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഒരു കംപ്ലീറ്റ് സെക്ഷൽ ഹിസ്റ്ററിയും എടുക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു 5 മാസത്തോളമായി ഹസ്ബൻഡുമായി ഇവർ സെക്സ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്നെങ്കിൽ അവർ എൻ്റെ അടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഈ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ആ കാര്യം വിട്ടു, സെക്ഷൽ ഹിസ്റ്ററിൻ്റെ കാര്യം വിട്ട് ഇവരുടെ ഈ ലേഡിയുടെ അടുത്ത് വളരെ ക്ലോസ് ആയി പെരുമാറാൻ തുടങ്ങി. കുറച്ചൊന്ന് റാപ്പൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവരുടെ സ്കൂള്, കോളേജ്, വീട് അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറച്ച് ക്ലോസ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം, ഒരു 5-6 സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു ദിവസം ഇവർ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, മാഡം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയായിരുന്നു, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഒരു ദിവസം സെക്സൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രാത്രി ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു, നിനക്കിപ്പോൾ വയസ്സന്മാരൊന്നും പറ്റുന്നില്ല അല്ലേ, എന്നെ പറ്റാണ്ടായല്ലേ എന്ന് ചോദിച്ചു. അപ്പം വൈഫ് തമാശയ്ക്ക് പറഞ്ഞു, ആ ചെറുപ്പക്കാരെയാണ് എനിക്കിപ്പോൾ ഇഷ്ടം, അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ഞാൻ നിനക്ക് കുറച്ച് ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് കൊണ്ടുതരാം എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സംസാരം കണ്ട് വൈഫിനാകെ ചിരി വന്ന് വൈഫ് തമാശയാക്കിയിട്ട് അന്ന് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. അപ്പം അന്ന് ഹസ്ബൻഡ് തമാശ പറയുകയാണെന്നാണ് വൈഫ് വിചാരിച്ചത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പം രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷം, കുട്ടികൾ മേലത്തെ റൂമിലാണ് കിടക്കുക, ഇവർ താഴെയാണ് കിടക്കുക, കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഒരാളെ കൊണ്ടുവന്നു, ഒരു 24 വയസ്സായ ഒരു പയ്യനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം വൈഫ് ഈ കാര്യങ്ങളൊക്കെ വിട്ടു, ഒരു തമാശയല്ലെന്ന് വെച്ച് വിട്ടു. അപ്പം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ്, ഇവൻ ഇന്ന് ഇവിടെയാണ് നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ കുട്ടികളെ കൂടെ മേലെ പോയി കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറയുക കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു റൂമിൽ കിടക്കാൻ ഞാനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിന് ഇത് കുറച്ചൊരു എന്തോ പോലെ തോന്നിയെങ്കിലും വൈഫ് അവിടെ കിടന്നു. അപ്പോൾ ഹസ്ബൻഡ് നടുവിൽ കിടന്നു, ആ പയ്യൻ റൈറ്റ് സൈഡിലും വൈഫ് ലെഫ്റ്റ് സൈഡിലും കിടന്നു. അങ്ങനെ വൈഫ് ഉറങ്ങി, ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വൈഫ് ഇങ്ങനെ ജസ്റ്റ് കണ്ണിങ്ങനെ തുറന്ന് നോക്കിയപ്പം തൊട്ടടുത്ത് ആ പയ്യനാണ് കിടക്കുന്നത്. അപ്പോൾ വൈഫ് ആകെ പേടിച്ചു, ഒന്ന് ബേജാറായി. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് എണീച്ചിട്ട് പറഞ്ഞു സാറില്ല അവൻ അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫിനിത് എന്തോ ഒരു എന്താണെന്നൊരു എന്താ കാര്യം എന്നൊരു പിടി കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം വൈഫിൻ്റെ ശരീരത്തിലൊക്കെ ഈ പയ്യൻ സ്പർശിക്കാൻ തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡ് അവിടുന്ന് എണീച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ സോഫേൻ്റെ മേലെ ഇരുന്നിട്ട് വൈഫ്
വൈഫ് ആ പയ്യനോട് പറയുകയാണ് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈഫുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പം വൈഫിന് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെ അവർ സെക്സ് ചെയ്തു, ഹസ്ബൻഡ് ഇത് കണ്ട് ആസ്വദിക്കണം. അപ്പോൾ വൈഫ് പറഞ്ഞത് ഹസ്ബൻഡ് ഞാനും ആ പയ്യനും സെക്സ് ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുക, ഇതാണ് അയാളുടെ പ്രശ്നം. അപ്പം വൈഫ് എന്നോട് പറഞ്ഞു, ഞാൻ കള്ളം പറയുന്നില്ല മാഡം, ഞാനും ആ സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ ഹസ്ബൻഡ് ഈ വൈഫിനെ കുറേ വട്ടം തല്ലി, കുറേ കച്ചറക്കായി. ഹസ്ബൻഡ് പറയണത് എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇത് പറഞ്ഞിട്ടാണ് തല്ലുന്നത്. അപ്പോൾ വൈഫിനും ഭയങ്കര കുറ്റബോധമായി, സങ്കടമായി. അങ്ങനെ പിന്നീട് ഇയാളിത് സ്റ്റോപ്പ് ചെയ്തില്ല. ഹസ്ബൻഡ് വീണ്ടും ഈ പയ്യനെ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഈ പയ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ വട്ടം കഴിയുമ്പോഴും ഈ സ്ത്രീ കുറേ ഡിപ്രസ്ഡായി ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഒരു നോ പറയാനുള്ളൊരു ധൈര്യം ഈ സ്ത്രീക്ക് ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം നടന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഈ ലേഡിക്ക് കിട്ടിയില്ല. അങ്ങനെ ഈ പയ്യനായിട്ട് ഈ സ്ത്രീ കുറച്ച് ക്ലോസായി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ പയ്യൻ ഈ ലേഡി എനിക്ക് പറഞ്ഞു കൊടുത്തു. എന്നെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞതായിരുന്നു, നീ വരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ടില്ല, തമാശയാണെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ പിന്നീട് എൻ്റെ വീട്ടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ കാത്ത് നിൽക്കും, ഈ കാക്ക വീട്ടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ കാത്ത് നിൽക്കും, എന്നിട്ട് പറയും അന്നത്തെ വീഡിയോ ഉണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് എന്നെ ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി വരില്ല, വിളിച്ചാൽ ഞാൻ വീട് അവിടെ ഇല്ല എന്ന് പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം ഇയാൾ വേറൊരു പയ്യനെ ഇതേപോലെ കൂട്ടിക്കൊണ്ടുവന്നു. അതിന് ഈ ലേഡി സമ്മതിച്ചില്ല. അങ്ങനെ കുറേ കച്ചറക്കെയായി, ഇയാൾ അടിക്കാനൊക്കെ തുടങ്ങി. അതിന് ശേഷമാണ് ഇവരിങ്ങനെ ഡിപ്രസ്ഡ് ആയതും ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയതും, മടിയ കാര്യങ്ങളും വീട്ടുജോലികളൊന്നും ചെയ്യാതെ ആയതും ഒക്കെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത്, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒരിക്കലും വൈഫ് ഈ ഒരു കാര്യം പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞത് ഞാൻ അറിഞ്ഞത് ഹസ്ബൻഡ് അറിഞ്ഞപ്പം പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടില്ല, പിന്നെ സെഷനിൽ അവർ വന്നിട്ടില്ല. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ വൈഫിനെ കൗൺസിലിംഗ് ചെയ്ത് കുറച്ച് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതേപോലത്തെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം എന്നും എങ്ങനെ സ്ട്രോങ് ആയിട്ട് നോ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇവർ വരാതെ ആയതിന് ശേഷം ഈ പയ്യൻ എൻ്റെ നമ്പർ ആ ലേഡീൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് എന്നെ ഒരു ദിവസം വിളിച്ച് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ആ താത്തനെ രക്ഷിക്കണം, അയാൾ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കും പരിമിതികളുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം. അവർ സെഷനിൽ വന്നാലല്ലേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി വിളിക്കാൻ പറ്റുള്ളല്ലോ. അവർ സെഷനിൽ കൂടി വന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ പിന്നീട് അവരെൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇത്തരം കേസുകൾ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല, ഇത്തരം കേസുകൾ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. സോ ഇന്നത്തെ കേസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത മൺഡേ വേറൊരു പുതിയ കേസുമായി നമുക്ക് വീണ്ടും കാണാം.